കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ അഡ്മിറ്റ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് റിയ ബേബി തത്സമയം ചേരുകയാണ്. റിയ, ഈ പനിബാധിതരുടെ എണ്ണം ഓരോ സ്ഥലത്തും ഓരോ ജില്ലയിലും റിപ്പോർട്ട് ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മലപ്പുറത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും ഒക്കെ പനിക്കേസുകൾ കൂടിക്കൂടി വരുന്നു. പക്ഷേ കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് ഈ പനി ബാധിച്ച് കുറച്ച് ഗുരുതരമായ സാഹചര്യത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കൊച്ചിയിൽ കൂടുകയാണോ? എന്തായി അവിടെ മാലിന്യ നിർമ്മാർജ്ജനം? മാലിന്യവും വലിയ തോതിൽ ഈ പകർച്ചപ്പനി ബാധിക്കുന്നതിന് ഇടവരുത്തുന്നുണ്ടല്ലോ, അവിടെ നിന്നുള്ള കൊതുകൾ ഉൾപ്പെടെ. അഞ്ജിത, നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ കൊച്ചിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തൂടെ ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാരൊക്കെ കടന്നു വരേണ്ട ഒരു അസഹനീയമായ ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ അഞ്ജിത ചോദിച്ച ചോദ്യത്തിലേക്ക്, പനിയുടെ കാര്യത്തിൽ എറണാകുളം ജില്ലയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ കോർപ്പറേഷൻ മാത്രമല്ല, അതിന് പുറത്തേക്കുള്ള തൃക്കാക്കര, മൂവാറ്റുപുഴ, മുക്കന്നൂർ അടക്കമുള്ള മേഖലകളിലാണ് ഈ ഡെങ്കിപ്പനി അതോടൊപ്പം തന്നെ പകർച്ചപ്പനി അടക്കമുള്ള അസുഖങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴ, മുക്കന്നൂർ മേഖലയിലൊക്കെ നിരവധി ആളുകൾ പനി ബാധിച്ച് ചികിത്സയിൽ നിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചി നഗരത്തിൽ മാലിന്യ പ്രശ്നം എന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് ഒരു പരിധിവരെ കോർപ്പറേഷന് മാലിന്യം എടുത്തു നീക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പുല്ലേപ്പടി അടക്കമുള്ള മേഖലയിൽ കോർപ്പറേഷൻ മാലിന്യം എടുക്കുന്നു, ആളുകൾ അവിടേക്ക് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കലൂർ സ്റ്റേഡിയം, വൈറ്റില അടക്കമുള്ള മേഖലയിലൊക്കെ കോർപ്പറേഷൻ ഇങ്ങനെ മാലിന്യം ദിവസവും ശുചീകരണ തൊഴിലാളികളെ വെച്ച് എടുത്തു മാറ്റുന്നുണ്ട്, സ്ക്വാഡുകൾ നിർത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് കോർപ്പറേഷൻ മാലിന്യം എടുത്താൽ തൊട്ടടുത്ത ദിവസം തന്നെ ആളുകൾ അവിടേക്ക് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നു എന്നുള്ളതാണ്. ആളുകൾ തന്നെ ഇക്കാര്യം നമ്മളോട് എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. നടപടി ഒരുപാട് കോർപ്പറേഷൻ ശക്തിപ്പെടുത്തുമ്പോഴും ഇതിലൊരു മാറ്റവും ഇല്ല, ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഈ കൊതുകൊക്കെ പടരുന്നതിനുള്ള, കൊതുകുകളുടെ എണ്ണം പെരുകുന്നതിനുള്ള വലിയ ഒരു കാരണമായി അത് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ മാലിന്യം കെട്ടി നിൽക്കുന്നിടത്ത് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നു, അവിടെ കൊതുകൾ കൂടുന്നു, അപ്പോൾ ഡെങ്കിയുടെ ആശങ്ക കൂടി കൊച്ചി നഗരത്തിൽ സ്വാഭാവികമായും ഉണ്ടാകും. നമുക്ക് ആളുകളോട് തന്നെ ചോദിച്ചു നോക്കാം, ഇതിപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് ആളുകൾ ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിടുകയാണ്? അതെ അതെ അതെ, ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ആളുകൾ വേസ്റ്റ് കൊണ്ടുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ, ഞാനിവിടെ ഷോപ്പിൽ തന്നെയാണ് എടുത്ത് തന്നെ, ഒരു 12-1 മണിവരെയൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഞങ്ങളിപ്പോൾ കാണുന്നവരെയൊക്കെ അപ്പം പിടിക്കും, പിടിച്ച് ഓടിക്കും. പിന്നെ നമ്മളില്ലാത്ത സമയത്ത് കൊണ്ടുവന്ന് ഇടണ്ടാവും. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇപ്പം കൺട്രോൾ റൂമിൽ ഒരു ക്യാമറ പാലത്തിൻ്റെ ഇറക്കിന് തന്നെ വന്നിട്ടുണ്ട്. 2 ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ക്യാമറ വെച്ചാലും ഇവിടെയുള്ള വേസ്റ്റ് നീക്കം ചെയ്തിട്ട് ഇവിടെ ഒരാൾ നിന്നാലേ പ്രോപ്പറായിട്ട് ഇതിൻ്റെ വേസ്റ്റിനുള്ള സംവിധാനം വരുള്ളൂ. പിന്നെ അത് മാത്രമല്ല, മഴ പെയ്താൽ ഇവിടെ വെള്ളം കെട്ടുന്നുണ്ട് ഭയങ്കരമായിട്ട്. 2 കുഴികളുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റൂല. പിന്നെ ഇത്രയും തീർച്ചയായിട്ടും ഇപ്പം എന്താ, ഇവിടെയൊക്കെ നിറച്ച് പിള്ളേരുള്ളതാണ്. ഇത് ചുറ്റുപാടും ഒരു 10-20 പിള്ളേർ, ഏറ്റവും കുറഞ്ഞത് ചെറിയ പിള്ളേരുണ്ട്, കിഡ്സ് ഉണ്ട്. അവരിവിടെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും വേസ്റ്റ് കിടക്കുന്ന സാഹചര്യത്തിൽ ഈ പനി പകരുമ്പം നമ്മൾ ഈ വേസ്റ്റ് നീക്കം ചെയ്തിട്ട് ഇവിടെ പ്രോപ്പറായിട്ട് ഇവിടെ ഒരാൾ നിന്നാൽ ഇതിനുള്ള സംവിധാനം ഉണ്ടാവും. സ്ക്വാഡുകളൊക്കെ വന്ന് നിൽക്കുന്നതാണ്. നമ്മളിത് ഈ അഞ്ജിത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുല്ലേപ്പടി പാലത്തിൻ്റെ താഴെ ഏതാണ്ട് കുറേയധികം ദൂരത്തിൽ ഇങ്ങനെ മാലിന്യം ആളുകൾ കൊണ്ടുവന്ന് തള്ളുന്നുണ്ട്. ഇതൊക്കെ ഈ ആളുകൾ കോർപ്പറേഷൻ എടുത്ത് മാറ്റിയതിന് ശേഷവും ആളുകൾ കൊണ്ടുവരുന്നത്? കോർപ്പറേഷൻ ഇതിനു മുമ്പ് നീക്കം ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇതിനകത്തുള്ള വേസ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഇതൊക്കെ ഈ സ്റ്റിച്ചിങ് യൂണിറ്റുകൾ അങ്ങനെയുള്ള അവിടെയുള്ള സ്ഥാപനങ്ങളിലുള്ള വേസ്റ്റുകളാണ് കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കുറേ ഹിന്ദിക്കാർ താമസിക്കുന്നുണ്ട്, അവരുടെ ഭാഗത്തുനിന്നുള്ള വേസ്റ്റാണ്. മലയാളികൾ തന്നെ ഉണ്ടാവില്ല, നമ്മൾ കാണുന്നില്ല. പക്ഷേ എന്നാലും അവരോടും നമ്മൾ പറയാറുണ്ട്, ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഇതൊന്ന് നീക്കം ചെയ്ത് ഇവിടെ ക്ലീനാക്കി മണ്ണ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ ഇവിടെ ഒരു പാലം വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ പണി ഇടയ്ക്ക് ഫൈലിംഗ് ഒക്കെ അവർ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോയി. അഞ്ജിത, ഇതുപോലെ തന്നെ ഈ മാലിന്യം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു, കേന്ദ്രീകരിച്ച് മാലിന്യം എടുക്കുന്നത് ഇപ്പോൾ നടക്കുന്നില്ലേ? പിന്നെ എന്തിനാണ് ഈ ആളുകൾ ഇങ്ങനെ പൊതുയിടങ്ങളിൽ കൊണ്ടുപോയി മാലിന്യം വലിച്ചെറിയുന്നത്? കൊച്ചി കോർപ്പറേഷൻ ഹരിതകർമ്മ സേനയെ ഉപയോഗിച്ച് വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നുണ്ട്. ഫ്ളാറ്റുകൾ സ്വന്തമായി തന്നെ, അതായത് കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് സ്വന്തമായി തന്നെ മാലിന്യ നിർമ്മാർജ്ജനം നടത്തണം, സംസ്കരിക്കുന്നതാണ് ചട്ട നിയമപ്രകാരം അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് താനും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡയപ്പറിൻ്റെ ഒക്കെ ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, പക്ഷേ അത് പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അതല്ലാതെ ഈ പണം കൊടുത്ത് മാലിന്യം ശുചീകരണ തൊഴിലാളികളെ ഏൽപ്പിക്കാതെ
അങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതാണ് മേയറും ഈ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം. അവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതുപോലെ മലിനം കൂടിക്കിടക്കുന്ന ഇടങ്ങൾ കണ്ടെത്തി അവിടെ കൊണ്ടുവന്ന് മലിനം തള്ളുകയാണ്. അതാണ് ഇത്തരത്തിൽ ഇങ്ങനെ മലിനം കുന്നുകൂടി കിടക്കുന്നതിന് കാരണം. നമുക്കിത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കൊതുകുകളൊക്കെ ഇങ്ങനെ പെറ്റുപെരുകി കിടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ മാലിന്യം കൊണ്ടുവന്നിടുന്നത് അത് നിർത്താൻ കോർപ്പറേഷന് കഴിയുന്നില്ല എന്നതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. സ്ക്വാഡുകളെയൊക്കെ നിർത്തുന്നുണ്ട്. നേരത്തെ നമ്മോട് സംസാരിച്ച ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ക്വാഡുകളെ ഇവിടെ നിർത്തിയിട്ടുണ്ട്, ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു പരിഹാരമല്ല. പിഴ മാലിന്യം ഇടുന്നവരെ കാണിച്ചു കൊടുത്താൽ, അവരുടെ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്താൽ പാരിതോഷികം വരെ പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആളുകൾക്കൊരു പേടി. സ്ക്വാഡുകൾ മാറിയാൽ അല്ലെങ്കിൽ ഒളിച്ചും പാത്തുമൊക്കെ ഇങ്ങനെ പൊതുവിടത്തിൽ മാലിന്യം നിക്ഷേപിക്കാമെന്നൊരു ധാരണ കൊച്ചിക്കാർക്കുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഒപ്പം അവരെ കൃത്യമായി പിടികൂടാൻ കോർപ്പറേഷൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാനും കഴിഞ്ഞിട്ടില്ല. ഇത് രണ്ടുമാണ് വലിയൊരു പ്രശ്നമായി ഇവിടെ നിലനിൽക്കുന്നത്. എന്തായാലും ഇനി മഴ വരുന്നു, അതാണ് ഏറ്റവും വലിയ ആശങ്കയെ നിലനിൽക്കുന്നത്. ഇവിടെയൊക്കെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കുട്ടികളുള്ള സ്ഥലമാണ്, വാഹനങ്ങൾ കടന്നു പോകുന്ന ഇടമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഈ വീടുകളും മറ്റുമുള്ളത്. പക്ഷേ അപ്പം ഇതിങ്ങനെ ഈ വെള്ളമൊക്കെ ഒഴുകി റോഡിലേക്ക് ഇറങ്ങിയാൽ എലിപ്പനി എന്നത് ഉറപ്പായും വരുന്ന ഒരു അസുഖമായിരിക്കും. ഒപ്പം തന്നെ ഡെങ്കിപ്പനി, വെള്ളക്കെട്ടി ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പം ഡെങ്കിയുടെ ഒരു ആശങ്ക കൂടി ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ മഴക്കാലം ഒരു വലിയ ആശങ്കയായി തന്നെ എറണാകുളം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തുണ്ട്. കൊച്ചി കോർപ്പറേഷനപ്പുറത്തേക്കുള്ള തൃക്കാക്കര അടക്കമുള്ള മേഖലയിലാണ് നിലവിൽ ഡെങ്കിയുടെയും മറ്റു പകർച്ചപ്പനികളുടെയും ആശങ്ക ശക്തമായിട്ടുള്ളത്. പക്ഷേ ഈ കണക്കിന് മാലിന്യം കൊച്ചി നഗരത്തിലുണ്ടെങ്കിൽ അത് കൊച്ചിയിലെ കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ആളുകൾക്കും ഒരാശങ്കയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിലെടുത്ത് കാരണം എത്ര ഒരുപാട് കൊതുകുകൾ അവിടെ പെറ്റുപെരുകി കിടക്കുന്നുണ്ട്. ഒരു കൊതുവിൻ്റെ കുത്തേറ്റാൽ മതിയാകും, അത് ഏത് തരത്തിലുള്ള പനിയാണ് നമുക്ക് ഉണ്ടാക്കുകയെന്ന് അറിയാൻ കഴിയില്ല. ശരി റിയ, കൊച്ചിയിലെ അവസ്ഥയാണ് കണ്ടത്. അവിടെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കോർപ്പറേഷൻ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആളുകളും ആളുകളുടെ കയ്യിലിരിപ്പും ഉണ്ട്. വലിച്ചെറിയുകയാണ് എറിയരുത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ആ മാലിന്യത്തിൽ കിടന്നാണ്, ആ മാലിന്യമാണ് വെള്ളം കൂടി വന്നുകൊണ്ട് ഇങ്ങനെ കൊതുകുകൾക്ക് വളരാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്. നമ്മുടെ ജാഗ്രത നമ്മുടെയും കൂടി ആവശ്യമാണ്.